മണിയറയിലേക്ക് ബെഡ്റൂമിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചെറുപ്പക്കാരാ, മക്കളെ നന്നാവണമെന്നും ആഗ്രഹിക്കുന്നവരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുക. സന്താനങ്ങൾ നല്ല സന്താനങ്ങളാവണമെന്നുള്ളവരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുക. അല്ലാന്റെ ഹബീബ് ഫാത്തിമ ബീബിയോട് പറയുന്ന ഫാത്തിമ, നിന്നിലൂടെ നീ അലി റളിയല്ലാഹു അൻഹുവിലൂടെ നിന്നിലൂടെ പടച്ചു തമ്പുരാൻ നൽകുന്ന ആ സന്താനങ്ങൾ സുഹൃത്തുക്കളുള്ള സന്താനങ്ങളാവണമെങ്കിലേ ബെഡ്റൂമിലേക്ക് കയറുന്ന സമയത്ത് മുഴുവടത്തിട്ട് കയറണോ ഫാത്തിമ? മണിയറയിലേക്ക് കയറുന്ന സമയത്ത് മുഴുവടത്തിട്ട് കയറണോ ഫാത്തിമ? ഉദോടുകൂടിയാണോ കിടപ്പറയിൽ നിങ്ങൾ കിടക്കുന്നത്? ഉദോടുകൂടിയാണോ മണിയറക്കകത്ത് നിങ്ങൾ കിടക്കുന്നത്? ഉദോടുകൂടെയാണോ ഒരു പുമ്മയും മാപ്പയും കിടന്നിറങ്ങുന്നത്? ഉദോടുകൂടെയാണോ ഒരു ചെറുപ്പക്കാരനും അവന്റെ പ്രിയപ്പെട്ട ഭാര്യയും കിടന്നിറങ്ങുന്നത്? അവർക്ക് അല്ലാഹു നൽകുന്ന മക്കള് സ്വലാഹിയത്തുള്ള മക്കളാണ് സുഹാബ. അവർക്ക് അല്ലാഹു തരുന്ന മക്കള് സ്വലാഹിയത്തുള്ള മക്കളാണ് സുഹാബ. എന്തിനാ ഞങ്ങളെ വധുവടക്കുന്നത്? ഭാര്യയും ഭർത്താവ് തൊലി തമ്മിൽ തെറ്റാതെ വധു മുറിയില്ലേ? പിന്നെ എന്തിനാ ഞങ്ങൾ വധുവടക്കുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. അവിടെയും മഹാനായ ഇമാമിന ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാൾ, മണിയറയിലേക്ക് കയറുമ്പോ വധുവടത്ത് കയറിയ ചെറുപ്പക്കാരാ, മണിയറയിലേക്ക് കയറുമ്പോ വധുവടത്ത് കയറിയ പെങ്ങളേ, നിങ്ങളെ വധു മുറിഞ്ഞാൽ രാവിലെ സുബഹി വരെ പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് മഹാനായ ഇമാമിന ഷാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അത് പ്രതിഫലമുള്ള കാര്യമാണ്, അത് പടച്ചു തമ്പുരാൻ വലിയ പ്രതിഫലം നൽകുന്ന കാര്യമാണ്. മക്കൾ നന്നാവണമെങ്കില് ഉമ്മ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, വാപ്പ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഒരു വിത്ത് നടന്ന സമയത്ത് വിത്ത് നടാനുള്ള മണ്ണ് നമ്മൾ ശുദ്ധിയാക്കുന്നത് പോലെ, അതിനെ ചെറുപ്പത്തിൽ നമ്മൾ വളമേറ്റ് കൊടുക്കുന്നത് പോലെ, അല്ലാഹു നമുക്ക് നൽകിയ കൺമണികൾ നല്ല കൺമണികളാവണമെന്നുണ്ടെങ്കില് മണിയറക്കകത്ത് ശ്രദ്ധിക്കണം ചെറുപ്പക്കാരാ. ബെഡ്റൂമിലേക്ക് വധുവടത്ത് കയറണം പോലെ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അവരിൽ വരുന്ന മക്കളെ നല്ല മക്കളായിരിക്കും. ആ വുദൂ എടുത്തിട്ട് അപ്പൊ പ്രായമുള്ള ഉമ്മമാരും ബാപ്പമാരോ അപ്പമാരോ സാറേ ഞങ്ങളൊക്കെ വുദൂ എടുക്കണോ? പലരും ചോദിക്കും, നിങ്ങളും വുദൂ എടുക്കണം, നിങ്ങളും വുദൂ ചെയ്യണം. മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കാണ്. അത് അങ്ങനെയാണ്, അതിന്റെ അദബ് അങ്ങനെയാണ്. ഓരോ സ്ഥലത്തേക്ക് കയറുമ്പോ അതിന്റേതായ അദബ്. പള്ളിയിൽ പ്രവേശിക്കുമ്പോ വുദൂ സുന്നത്താണ്, വലത് കാലം എടുത്തു വെച്ച് കയറൽ സുന്നത്താണ്. ഓരോ ഓരോ കാര്യങ്ങളും നേരെ മറിച്ച് ബസ്സിൽ കയറുമ്പോ വലത് കാലം വെച്ചിട്ട് തന്നെ കയറേണ്ടത് വുദൂ എടുത്ത് കയറൽ യാത്ര ചെയ്യൽ സുന്നത്താണ്. അത് വേറെ, ബസ്സിൽ കയറുമ്പോഴും പള്ളിയിൽ കയറുമ്പോഴും വാഹനത്തിൽ കയറുമ്പോഴും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുമല്ലോ, പള്ളി എന്നുള്ളത് പ്രത്യേക ദിക്റുകളൊക്കെ ഉണ്ട്. വാഹനത്തിൽ കയറുമ്പോഴും ദിക്റുണ്ട് കേട്ടോ, ഇല്ലാന്നില്ല ഞാൻ പറഞ്ഞു എന്ന് പറയണ്ട. പള്ളിക്ക് കയറുമ്പോ ഒരു ബഹുമാനം ഒരു ആദരവും നമ്മൾ കൊടുക്കും അല്ലേ? നല്ലൊരു ആദരവും നല്ല ബഹുമാനം നമ്മൾ കൊടുക്കും, നല്ല അമർത്തിച്ച വിട്ടാതെ നല്ല ബഹുമാനം കൊടുക്കുന്നവർ കിട്ടും. അല്ലാത്തവരെ പറ്റിയല്ല പറയണം, ബഹുമാനം കൊടുക്കാൻ ആഗ്രഹമില്ലല്ലോ. എന്ത് ചെയ്യും ഓല് പള്ളി ബഹുമാനിക്കും, ഉസ്താദന്മാരെ, അതിപ്പോ ഏത് ഗ്രൂപ്പിൽ പെട്ട ഉസ്താദന്മാരാണെങ്കിലും അവരെ ബഹുമാനിക്കും. ഏത് ഗ്രൂപ്പ് പെട്ട അംഗന്മാരാണെങ്കിലും അവരെ ബഹുമാനിക്കും. മാതാപിതാക്കളെ ബഹുമാനിക്കും, ബഹുമാനിക്കണ പോലെ കഥ ഞാൻ പറഞ്ഞത്. അതങ്ങനെയാണ്. അപ്പോ അതിന്റെ ഒരു അദബാണ്. അപ്പൊ മണിയറയിലേക്ക് കയറുമ്പോഴുള്ള ഒരു അദബാണ്, ബെഡ്റൂമിലേക്ക് കയറുമ്പോഴുള്ള ഒരു അദബാണ്, വുദൂ ഉണ്ടായിരിക്കുവാനുള്ള. വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. അനസ് റളിയല്ലാഹുവിനോട് പറഞ്ഞ കാര്യങ്ങൾ നന്നാവണമെങ്കിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതല്ലാതെ അങ്ങനെ പറഞ്ഞോണ്ട് കാര്യമില്ല. അതിന്റെ തുടക്കം മുതലേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വുദൂ എടുത്തിട്ട് നിങ്ങൾ കേറണം. ബെഡ്റൂമിൽ കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഭാര്യയുമായി ബന്ധപ്പെട്ടാലും ഇല്ലെങ്കിലും വുദൂ എടുത്തിട്ട് മൂലരെങ്കിലും അതിന്റെ പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് നൽകും. ഭാര്യയുമായിട്ട് ശരീരം ടച്ച് ചെയ്യുമ്പോ വുദൂ മുറിയും.
ഷാഫി മദ്ഹബ് അനുസരിച്ച് വുളൂ മുറിയും, എങ്കിലും അതിന്റെ പ്രതിഫലം സുബ്ഹി വരെ അല്ലാഹു നിങ്ങൾക്ക് നൽകുമെന്ന അല്ലാഹുവേ, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. എന്നിട്ടോ തീർന്നിട്ടില്ല, ഇന്ന് ഇൻഷാ അല്ലാഹ് ഒരു പ്രധാനപ്പെട്ട ദിക്ര പഠിപ്പിച്ചു തരുകയാണ്. അനസ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അനസേ നിന്റെ ഭാര്യമാരിനെ നിക്കാഹിന് ശേഷം ആദ്യമായി കാണുമ്പോ മണിയറക്കകത്ത് കിടക്കുന്ന സമയത്ത് നീ ഒരു ദിക്ര ശ്രദ്ധിക്കണം മനസ്സേ, നീ ഒരു ദിക്ര ശ്രദ്ധിക്കണം മനസ്സേ. ഏതാണ് നബിയെ ഒന്ന് പറഞ്ഞു തരുമോ നബിയെ, ഒന്ന് പഠിപ്പിച്ചു തരുമോ നബിയെ, ഒന്ന് പഠിപ്പിച്ചു തരുമോ റസൂലെ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബാരകല്ലാഹു ലികുല്ലി മിന്നാ ഫീ സാഹിബിഹി. നിങ്ങൾക്ക് സ്ക്രീനിൽ ആ ദിക്ര കാണാൻ കഴിയും, ബിസ്മില്ലാഹിർ റഹ്മാനിർ ഒന്നാമത്തെ ദിക്ര. മക്കൾ നന്നാവണം എന്നുണ്ടെങ്കിൽ, നല്ല മക്കളെ കിട്ടണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ദിക്രൊക്കെ പഠിച്ചോളി. നല്ല മക്കളെ കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബാരകല്ലാഹു ലികുല്ലി മിന്നാ ഫീ സാഹിബിഹി. ഇത് ഭാര്യ ആദ്യം കാണുമ്പോ ചൊല്ലേണ്ട ദിക്രാണ്. എന്നാലും മണിയറക്കകത്ത് നമുക്ക് കിടക്കുമ്പോ ഈ ദിക്റൊക്കെ എപ്പോഴും ചൊല്ലാം. മണിയറ നമുക്ക് ഒന്നും മണിയറന്നില്ലേ, നിങ്ങൾ കണ്ടില്ല കല്യാണം കഴിയാത്ത വർഷമാണെങ്കിലും മണിയറിലാ പോകുന്ന ഉണ്ടാവും. കാരണം എന്താ, മണിയറ എന്നൊരു മണിയറാണ്, അതൊരു സംഭവമല്ലേ, അതൊരു സംഭവമല്ലേ, മറക്കാൻ പറ്റാത്തൊരു സംഭവമല്ലേ. അപ്പോ അതെപ്പോഴും ചൊല്ലാം. അതപ്പൊ മാത്രമല്ല, നോക്കട്ടെ ഉസ്താദ് അടുത്തത് കിട്ടുമ്പോ ചെല്ലാം. അങ്ങനെയല്ല, ഇപ്പോഴും നമുക്ക് ഈ ദിക്ര ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബാരകല്ലാഹു ലികുല്ലി മിന്നാ ഫീ സായിബിഹി. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ദിക്രന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയോ, ഈ ദിക്രന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയോ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ബാരകല്ലാഹു ലികുല്ലി മിന്നാ, അനസേ നിനക്ക് നല്ല മക്കൾ ഉണ്ടാവണമെങ്കിൽ ഈ ദിക്രിനെ ചൊല്ലണം മോനെ, ഈ ദിക്രിനെ ചൊല്ലണം മോനെ. ആ ദിക്രിന്റെ അർത്ഥം എന്താണ്? നമ്മളെ രണ്ടുപേർക്കും അല്ലാഹു ബർക്കത്ത് ചൊരിയട്ടെ. നമ്മളെ രണ്ടുപേരുടെയും അല്ലാഹു നമുക്ക് തരുന്ന മക്കളെ നല്ല മക്കളായിട്ട് അല്ലാഹു കബൂലാക്കട്ടെ. മാത്രമല്ല, ഒരു ദിക്ര കൂടി എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, മഹാനായ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂല് പറയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ. ഇൻഷാ അല്ലാഹ് ദിക്ര നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നതാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ وخير ما جبلتها علي واعوذ بك من شرها وشر ما جبلتها علي. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹാനായ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലെ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഈ ദിക്ര ഓരോ ഉമ്മയും ബാപ്പയും ദുആ ചെയ്യണമെന്നാണ്. മക്കളുണ്ടാകുന്നതിന് മുമ്പ് ചെറുപ്പക്കാരാ മറക്കല്ലേ, മറക്കല്ലേ. ഇനി മക്കളുണ്ടായാലും ദുആ ചെയ്യാൻ മറക്കല്ലേ, ഇനി മക്കളുണ്ടായാലും പ്രാർത്ഥന നടത്താൻ മറക്കല്ലേ, ഇനി മക്കളുണ്ടായാലും മറക്കല്ലേ. ചെറുപ്പക്കാരാ പെങ്ങളെ, ആരംഭ റസൂൽ പറയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വ ഖൈറ മാ ജബൽതഹ അലൈ വ അഊദു ബിക മിൻ ശർരിഹ വ ശർരി മാ ജബൽതഹ അലൈ. അപ്പോ മൂന്നാമതൊരു ദിക്ര കൂടി പഠിപ്പിച്ചു തരികയാണ്. ഇതൊക്കെ നമ്മള് പഠിക്കണം, ഇതൊക്കെ നമ്മള് പഠിക്കണം, അതൊക്കെ നമ്മള് കരുതി അതൊക്കെ പഠിക്കും.
കരുതിയ അതൊക്കെ പഠിക്കും. നല്ല മക്കളുണ്ടാവണം, നല്ല സ്വാലിഹായ മക്കളാവണം. ഉസ്താദ് ഇതൊക്കെ ആദ്യം ശ്രദ്ധിക്കണ്ടേ? ഇനിയും നമുക്ക് ചൊല്ലാം. മൂന്നാമത്തൊരു ദിക്ർ ഇൻഷാല്ലാ പഠിപ്പിച്ചു തരണം. അത് ഇൻഷാല്ലാ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഈ പഠിപ്പിക്കുന്ന ദിക്റെ കറങ്ങിലാമിന്റെ കുടുംബങ്ങൾ പഠിക്കണം. നിങ്ങൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. വാട്സാപ്പിൽ ഇൻഷാല്ലാ മോനെ വിട്ടുകൊടുക്കണം, വാട്സാപ്പിൽ സെൻഡ് ചെയ്തോളെ. രാജസ്ഥാൻ അഡ്മിൻമാർ ഇൻഷാല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് അത് വിട്ടുതരും. അതൊക്കെ നമ്മൾ പഠിക്കണം. മൂന്നാമത്തെ ദിക്ർ നോക്കിയേ നിങ്ങളെ, മൂന്നാമത്തെ ദിക്റ ഇൻഷാല്ലാ അതുകൂടി പഠിച്ചിട്ട് മൂന്ന് ദിക്റ നമ്മൾ ഒരുമിച്ച് എല്ലാവരും ചൊല്ലാൻ പോകണം. ലക്ഷക്കണക്കിന് ആളുകളല്ലേ, എല്ലാവരും ചൊല്ലട്ടെ ഇൻഷാല്ലാ. മൂന്നാമത്തെ ദിക്ർ അത് വല്ലാത്തൊരു ദിക്റാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് മഹാനായ തബറാനി ഇമാം റളിയല്ലാഹു അൻഹു ആണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത തബറാനി ഇമാമാണ് ഉസ്താദിന്റെ വക പറഞ്ഞതല്ല. ഉസ്താദിന്റെ വക നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ദിക്റല്ല. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് മക്കളെ, നിങ്ങൾ ചൊല്ലണം മക്കളെ, അല്ലാഹുമ്മ ബാരിക് ലീ ഫീ അഹ്ലീ وبارك لي اهلي فيا وارزقني منهم اللهم اجمع بيننا ما جمعت في خير وفرق بيننا اذا فرقت في خير. പ്രധാനപ്പെട്ട മൂന്ന് ദിക്ർ ഇൻഷാല്ലാ. ആ മൂന്ന് ദിക്റും നമ്മൾ ഒന്ന് ചൊല്ലാൻ പോവാ. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, കാണുന്നില്ലേ? എല്ലാരും കാണുന്നില്ല സ്ക്രീനില്, കമന്റിൽ വരി പെട്ടെന്ന് പെട്ടെന്ന് ഇൻഷാല്ലാ എല്ലാരും ഒന്ന് ചൊല്ലിട്ടോ. അപ്പൊ ഒന്നാമത്തെ ദിക്ർ ചൊല്ലാൻ പോവാണെങ്കിൽ അത് ചൊല്ലുമ്പോ നിങ്ങൾ എല്ലാവരും ചൊല്ലാം. ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ചൊല്ലാൻ പോവാണ്. രണ്ടാമത്തെ ദിക്റും അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ചൊല്ലാണ്. മൂന്നാമത്തെ ദിക്റും നമ്മളൊന്ന് കഴിഞ്ഞിട്ട് ചൊല്ലാണ് ഇൻഷാല്ലാ. എല്ലാവരും ചൊല്ലണേ, ചൊല്ലണേ ഞങ്ങൾക്കിനി അത് പഠിക്കാനും ജീവിതത്തിൽ ചൊല്ലാനുള്ള തൗഫീഖിനെ നൽകണേ റഹ്മാനെ, നീ നൽകണേ റഹ്മാനെ, നീ നൽകണേ റഹ്മാനെ, നീ നൽകണേ റഹ്മാനെ. അപ്പൊ ഒന്നാമത്തെ ദിക്ർ നമ്മൾ ചൊല്ലി, എല്ലാരും ചൊല്ലി. ഇനി രണ്ടാമത്തെ ദിക്ർ എല്ലാരും ചൊല്ലി. اللهم اني اسالك خيرها وخير ما جبلتها عليه واعوذ بك من شرها وشر ما جبلتها عليه. രണ്ടാമത്തെ ദിക്ർ ബെഡ്റൂമിലെ മണിയറയിലെ ഓരോ മാതാപിതാക്കളും ചൊല്ലേണ്ട ദിക്കറാണ്. പുതിയ പെണ്ണിനും പുതിയ ചെറുക്കനും മാത്രമല്ല ദിക്കറല്ല, എല്ലാവർക്കും എല്ലാവർക്കും. നമ്മൾ ഓരോ ദിവസവും പുതിയ പെണ്ണാണ്, നമ്മൾ ഓരോ ദിവസവും പുതിയ ചെറുക്കനാണ്. ഓരോ ദിവസവും അങ്ങനെ കാണണം, നമ്മള് ഓരോ ദിവസവും അങ്ങനെ കാണണം. കല്യാണം കഴിഞ്ഞ് എത്ര വർഷമായാലും നിങ്ങൾ കിടപ്പറയിൽ കിടക്കുമ്പോ ഓരോ ദിവസവും നിങ്ങൾ ആദ്യരാത്രിയാവണം. ഓരോ ദിവസവും നിങ്ങൾ ആദ്യരാത്രിയാണ് എന്ന നിലക്ക് വേണം നിങ്ങൾ കിടക്കാനെ, കിടക്കാനെ. അങ്ങനെയാണ്, അപ്പൊ അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പോട്ടെ, അപ്പൊ മൂന്നാമത്തെ ദിക്റിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാരും ചൊല്ലി മൂന്നാമത്തത്. اللهم بارك لي في اهلي وبارك لي اهلي فيا وارزقني منهم اللهم اجمع بيننا ما جمعت في خير وفرق بيننا اذا فرقت في خير. انس رضي الله عنه ونور الله الحبيب صلى الله عليه وسلم തങ്ങൾ പറയുകയാണ്, അല്ലാഹുവേ ഇതി ചൊല്ലാനുള്ള തൗഫീക് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ, ഇത് ചൊല്ലാനുള്ള തൗഫീക് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ആരംഭ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ദിക്ര നിങ്ങൾ ചൊല്ലണേ സ്വഹാബ, നിങ്ങളെ മക്കൾ ഇത് കാരണം നന്നാകും മോനെ, നിങ്ങളെ സന്താനങ്ങൾ ഇത് കാരണം നന്നാകും മോളെ, നിങ്ങളെ സന്താനങ്ങൾ ഇത് കാരണം നന്നാകും ചെറുപ്പക്കാരാ. അറിവിന്ദിലാവ് കാണുന്ന ഉമ്മമാരോട് ഞാൻ പറയുകയാണ്, ഈ ദിക്ര നിങ്ങൾ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണേ, ഈ ദിക്ര നിങ്ങൾ അയൽവാസികൾക്ക് നിങ്ങൾ
പഠിപ്പിച്ചു കൊടുക്കണേ, ഈ ദിക്ര നിങ്ങളെ കുടുംബക്കാർക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണേ. കല്യാണ വീട്ടിൽ ചെന്നാൽ ചർച്ച നിങ്ങൾ അറിവിന്ദിലാമാണ്, ഒരു പ്രോഗ്രാമിന് പോയാലും അവിടെയും നിങ്ങളുടെ ചർച്ച അറിവിന്ദിലാമാണ്. അങ്ങനെ അറിയട്ടെ, എല്ലാവരും അറിവ് പഠിക്കട്ടെ, എല്ലാവരും അറിവുകൾ പഠിക്കട്ടെ, എല്ലാവരും ഈ ദീനിയായ കാര്യങ്ങൾ പഠിക്കട്ടെ. ഒരു കാലത്ത് സീരിയലിന്റെ മുന്നിലിരുന്നവരെ, ഒരു കാലത്ത് സിനിമയുടെ മുന്നിലിരുന്നവരെ, അറിവിന്ദിലാവുന്ന ഭ്രാന്തിന്റെ, അറിവിന്ദിലാവുന്ന സിനിമയുടെ, അറിവിന്ദിലാവുന്ന സീരിയലിന്റെ മുന്നിലിരുന്ന് അറിവുകൾ പഠിച്ച് പഠിച്ച് തമ്പുരാന്റെ ദർബാറിലേക്ക് നമുക്കൊന്ന് പറന്നു പോവാമല്ല പൊന്നുമോളെ, നമുക്കൊന്ന് പറന്നു പോവാമല്ല പൊന്നുമോനെ. ഇന്ന് കൂരിയാടുള്ള പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടപ്പോ എത്ര ഫാത്തികയാണ് ചെറുപ്പക്കാരാ ഉമ്മാക്ക് വേണ്ടി നമ്മൾ ഓതിയത്, എത്ര ഫാത്തികയാണ് ആ ഉമ്മാക്ക് ഇന്ന് ലഭിച്ചത്. ഇതല്ലേ നമുക്കുള്ള പ്രതിഫലം മോനെ, ഇതല്ലേ നമുക്കുള്ള പ്രതിഫലം മോനെ. അതുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുക, ആദിക്രി എല്ലാവരും പഠിക്കട്ടെ, ആദിക്രി എല്ലാവരും ചൊല്ലട്ടെ. ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഇനി എപ്പോഴും ചൊല്ലാൻ പറ്റിയ ഒരു ദിക്റൂടി പഠിപ്പിച്ചിട്ട് ഇന്നത്തെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, മണിയറയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറെയും ചില സുന്നത്തുകളുണ്ട്, അത് നാളത്തെ വിഷയത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നൊരു ദിക്റൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഓരോ പാപ്പമാരും ഓരോ ഹുമ്മമാരും പഠിക്കേണ്ട ദിക്റാണ്. ചെറുപ്പക്കാരാ ഒതുവെടുത്തിട്ട് മണിയറയിൽ കയറണം മോനെ, ഒതുവെടുത്തിട്ട് മണിയറയിൽ കയറണം മോളെ. നിങ്ങളെ ഭാര്യയുമായി ബന്ധപ്പെടാൻ ഒരുങ്ങിയാലും ഇല്ലെങ്കിലോ ഒതുവെടുത്തിട്ടാണ് മണിയറയിൽ കയറൽ സുന്നത്തുള്ളതെന്ന് മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നാലാമത്തെ ഒരു ദിക്ർ കൂടി പഠിപ്പിച്ചു തരികയാണ്. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ശൈത്താന വജന്നിബി ശൈത്താന മാ റസഖ്തന. അല്ലാഹുവേ, അതിന്റെ അർത്ഥം എന്താണെന്നറിയോ ചെറുപ്പക്കാരാ? അതിന്റെ അർത്ഥം എന്താണെന്നറിയോ ഉമ്മമാരെ? അതിന്റെ അർത്ഥം എന്താണെന്നറിയോ പെങ്ങളെ? പഴയ കാലത്തുള്ള ഉമ്മമാർക്കൊക്കെ ഇത് കറെ കാണാ പാഠമാണ്, പഴയ കാലത്തുള്ള പാപ്പമാർക്കൊക്കെ ഇത് കറെ കാണാ പാഠമാണ്. ഇന്ന് ഒന്നും ഓർമ്മയില്ലല്ലോ, ഇന്ന് ഒന്നും ഓർമ്മയില്ലല്ലോ, അത് പഠിക്കണമെന്ന ചിന്തയില്ലല്ലോ, അത് പറയണമെന്ന ചിന്തയില്ലല്ലോ. അതൊന്നും പറയാത്തത് കൊണ്ടാണ് നമ്മുടെ മക്കള് പടക്കായി പോരുന്നത്. അതൊന്നും ചൊല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ലോക തരുന്ന സന്താനങ്ങളെ കൊണ്ട് പടച്ചു തമ്പുരാ നമ്മ പരീക്ഷിക്കുന്നതെന്ന ചിന്ത ഹൃദയത്തിന്റെ അകത്ത് കൊണ്ട് നടക്കണം മോനെ. നാലാമത് അറിവിന്ദിലാവിനോട് നിങ്ങൾ പഠിക്കാൻ പോകുന്ന ദിക്റാ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബന ശൈത്താൻ. എല്ലാവരും ചൊല്ലി യാ അല്ലാഹ്, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബന ശൈത്താന വജന്നിബി ശൈത്താന മാ റസഖ്തനാ. അല്ലാഹുവേ, എന്റെ കിടപ്പറയിൽ കിടക്കുന്ന ഭാര്യ നീ എനിക്ക് തന്ന ഭാര്യയാണ്. എത്ര ആളുകളുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയുടെ കൂടെ കിടക്കാൻ കഴിയാത്തവരെ, നീ എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ തന്നില്ലല്ലോ അല്ലാ, നീ എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ തന്നില്ലല്ലോ റബ്ബേ. കല്യാണം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവ് പിണങ്ങിക്കഴിയുന്നവരില്ലേ? കല്യാണം കഴിഞ്ഞ് പ്രിയപ്പെട്ട ഭാര്യ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരുത്തിയുടെ കൂടെ പോകുന്നവരില്ലേ? കല്യാണം കഴിഞ്ഞ പ്രിയപ്പെട്ട ഭർത്താവിനെ ധിക്കരിച്ചുകൊണ്ട് മറ്റൊരുത്തല്ല കൂടെ പോയി താമസിക്കുന്നവരില്ലേ? ദുരന്തമാണ് മോളെ, കൊറോണയെക്കാൾ ഏറ്റവും വലിയ വൈറസ് നമ്മളാണ്, ഏറ്റവും വലിയ ദുരന്തം നമ്മളാണ്, ഏറ്റവും വലിയ അപകടം നമ്മളാണ്. മാറി ചിന്തിക്കണം ഉമ്മത്തെ, ഒരു ഹറാമിയത്തിലൂടെയുള്ള ബന്ധം വേണ്ട, ഒരു ഹറാമിയത്തിലൂടെയുള്ള കോള് വേണ്ട, ഒരു ഹറാമിയത്തിലൂടെയുള്ള ബന്ധം വേണ്ട.
സിനിമ കണ്ടിരിക്കുമ്പോ, സീരിയല് കണ്ടിരിക്കുമ്പോ ഇതൊക്കെയാണ് നമുക്ക് അവർ നൽകുന്ന പാഠങ്ങളെ. സിനിമയിലൂടെയാണ് പ്രേമം പഠിക്കുന്നത്, സീരിയലൂടെയാണ് പ്രേമം പഠിക്കുന്നത്, ഉമ്മയെ കൊല്ലുന്നത്, ഉമ്മയുടെ മുഖത്തടിക്കുന്നത്, ഉമ്മയെ ചീത്ത പറയുന്നത്, വാപ്പയധിക്കരിക്കുന്നതല്ല. സിനിമയും സീരിയലും ഈ ലോകത്തിന് നൽകുന്ന പാഠങ്ങളാണ്. അറിവിന്നിലാവുന്ന സിനിമയിലേക്ക് കടന്നു വാമോളെ, അറിവിന്നിലാവുന്ന സീരിയലിലേക്ക് കടന്നു വാമോളെ. ഇവിടെ പഠിപ്പിക്കുന്ന അതല്ല. ആരാണ് നിന്റെ ഉമ്മ, ആരാണ് നിന്റെ വാപ്പ, ആരാണ് നിന്റെ ഭർത്താവ്, ആരാ മോനെ നിന്റെ ഭാര്യ, ആരാണ് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മ, നിന്റെ ഭർത്താവിന്റെ വാപ്പയുടെ സ്ഥാനം എത്രയാ, നിന്റെ ഭാര്യയുടെ ഉമ്മയുടെ വാപ്പയുടെ സ്ഥാനം എത്രയാണ്. അല്ലാഹുവേ, കുടുംബജീവിതത്തിന്റെ സുഹൃതമായിട്ട് ഈ നിലാ വിളിച്ചത്തെ നീ കബൂലാക്കണേ റഹ്മാനെ, നീ കബൂലാക്കണം അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ സൗദി അറേബ്യയിൽ നാട്ടിലേക്ക് വന്നതിന് ശേഷം ആ ചെറുപ്പക്കാരൻ ഇവിടെ വന്ന് പൊട്ടിക്കരഞ്ഞിരുന്നു. തെറ്റിദ്ധാരണയുടെ പേരില്, തെറ്റിദ്ധാരണയുടെ പേരില് വർഷങ്ങളായി ഉസ്താദ് എന്റെ ഭാര്യക്ക് ഞാൻ ഫോൺ വിളിച്ചിട്ട് എന്റെ ഉമ്മയോട് എന്നെ പോടെ പറയാറുണ്ട് ഉസ്താദ്, അവളെ വന്ന് വിളിക്കുമോനെ. പക്ഷേ എനിക്ക് തെറ്റിദ്ധാരണ വന്നപ്പോ ഞാൻ വിളിച്ചിട്ടില്ലായിരുന്നു. അപ്പോഴാണ് എന്റെ കടയിൽ ജോലി ചെയ്യുന്ന എന്റെ കൂട്ടുകാരൻ അറിവിന്ദിലാവ് കേൾക്കുന്നത്. പെണ്ണെ നീ അറിയുക എന്ന പ്രഭാഷണത്തിൽ അറിവിന്ദിലാവിന്റെ വിഷയം ഞാൻ കേട്ടത് ഉസ്താദേ, പെണ്ണിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞപ്പോ തെറ്റിദ്ധാരണയുടെ പേരിൽ ഭാര്യ ഭർത്താക്കന്മാരെ അകന്ന് കഴിയുന്നതിനെ കുറിച്ച് ഉസ്താദ് വാചാലനായി പറഞ്ഞപ്പോ ശരിക്കും ഞാൻ അന്ന് റൂമിന്റെ കത്തിരുന്ന് കരഞ്ഞിട്ടുണ്ട് ഉസ്താദേ. എന്റെ പെണ്ണിനെ വിളിച്ചിട്ട് കൊല്ലങ്ങളായി ഉസ്താദ്, തെറ്റിദ്ധാരണയുടെ പേരിൽ എത്ര വർഷങ്ങളായി എന്റെ പൊന്നുമോൾക്ക് ഞാൻ വിളിച്ചിട്ട്. ആ കൂട്ടുകാരൻ നാട്ടിൽ വന്ന് കോറന്റ് കഴിഞ്ഞതിന് ശേഷം സന്തോഷം പറയാറേ, ഇവിടെ ആ കൂട്ടുകാരൻ വന്നിരുന്നു. തെറ്റിദ്ധാരണകളൊക്കെ മാറ്റണം ചെറുപ്പക്കാരാ. പ്രശ്നങ്ങളില്ലാത്തവരാരാണ്, കുറവുകളില്ലാത്തവരാരാണ്, മനുഷ്യരല്ലേ. ആണിനും പെണ്ണിനും കുറവുകൾ സാധാരണയാണ്, അതെല്ലാം പുറക്കും നടക്കാണ് മോനെ. എന്റെ ഹൃദയത്തിൽ എന്റെ വെളിച്ചം കിടക്കുന്നത് അതെല്ലാം പൊരുത്തപ്പെട്ട് കൊടുക്കും നടക്കാണ് പെങ്ങളെ. നിങ്ങളെ ഹൃദയത്തിന്റെ വെളിച്ചം കിടക്കുന്നത് മദ്യപിക്കുന്ന ഭർത്താവിനെ മദ്യപാനിയാണെന്ന് പറഞ്ഞ് പിരിഞ്ഞു നിൽക്കുന്നതിന് പകരോ ആ മദ്യപാനിയെ നന്നാക്കുന്നിടത്താണ് നിന്റെ വിജയം കിടക്കുന്നത് പൊന്നുമോളെ. നിസ്കരിക്കാത്ത പെണ്ണിനെ അവൾ നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒളിവാക്കുന്നതിന് പകരോ അവളെ നിസ്കാരം പഠിപ്പിക്കുന്നിടത്താണ് നീ വിജയിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. നിന്റെ ഉമ്മ ആദരിക്കുന്നത് പോലെ നിന്റെ ഭാര്യ ഉമ്മ ആദരിക്കുന്നത് പോലെ പോകണ്ടാണ്. നിന്റെ ബാപ്പയെ ആദരിക്കുന്നത് പോലെ നിന്റെ ഭാര്യയുടെ ബാപ്പയെ ആദരിക്കുമ്പോഴാണ് നീ ആ വീട്ടിലെ മരുമകനായി മാറുന്നത് പോലെ. നിന്റെ പെണ്ണിനെ കെട്ടിയ കെട്ടിയോനാണ് നീ, നിന്റെ പെണ്ണിനെ കെട്ടിയ ഭർത്താവാണ് നീ. ഒരു വീട്ടിലെ മരുമകനാവണമെങ്കിൽ ആ വീട്ടിലെ മരുമകനായാൽ മാത്രം പോരാ, ആ വീട്ടുകാർക്ക് നീ ഒരു മോനാവണം പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. ആ വീട്ടിലെ ഒരു ആൺകുട്ടിയായി നീ മാറണം ചെറുപ്പക്കാരാ. എങ്ങനെ ഉമ്മയെ ആദരിക്കണോ, എങ്ങനെ ബാപ്പയെ ആദരിക്കണോ, ഭാര്യമാരെ ഭാര്യമാരുടെ വീട്ടിലേക്ക് വിടാത്ത ചെറുപ്പക്കാരാ, നിനക്ക് ആ വീട്ടിലെ മരുമകനാകാൻ കഴിയോ മോനെ. ഭാര്യമാരെ ഭാര്യമാര് വീട്ടിലൊരു പ്രോഗ്രാം നടക്കുമ്പോ ആ ഭാര്യമാര് വീട്ടിലേക്കൊന്നെ കാണാൻ വിടാതെ, ഉമ്മക്ക് സുഖമില്ലാത്ത സമയത്ത് ഉമ്മയൊന്നെ കാണാൻ വിടാതെ, ഭാര്യ അടിമയെ പോലെ വീട്ടിന്റെ അകത്ത് തളച്ചിടുന്നവരെ, നിങ്ങൾക്ക് ആ വീട്ടിലെ പൊന്നുമോനാവാൻ സാധിക്കോ ചെറുപ്പക്കാരാ? നിങ്ങൾക്ക് ആ വീട്ടിലെ ഒരു നല്ല മരുമകനാവാൻ സാധിക്കോ എന്റെ ചെറുപ്പക്കാരാ? ഉസ്താദ് നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, എത്ര പരാതികളാണ് നിരന്തരം ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്
അവസാനം വേണ്ടേ മോരെ, ഇതിനൊരു അവസാനം വേണ്ടേ മോളെ, ഇതിനൊരു അവസാനം വേണ്ടേ ചെറുപ്പക്കാരാ. ഉപദേശിക്കാനെ ആളുകൾ കുറവാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പിണക്കം കൂട്ടാൻ ആളുകൾ കൂടുതലാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ പറയുകയാണ്, മരുമകളെ പൊന്നു പോലെ പോലെ കൊണ്ടു നടക്കണേ, നിങ്ങളെ മക്കളെ സമീപത്ത് വരുന്ന കുറവുകൾ പോലെ, മരുമക്കളെ കുറവിനെ കണ്ടിട്ട് മോളെ അത് പരിഹരിച്ചു കൊടുക്കുന്നിടത്താണ് ഉമ്മ നിങ്ങൾ വിജയിക്കുന്നത്. എന്റെ വിഷയം ഞാൻ മാറി പറയുകയല്ല, എന്റെ പ്രിയപ്പെട്ടവരോട് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, കുടുംബജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകണം ചെറുപ്പക്കാരാ. പിണക്കങ്ങളൊക്കെ സ്വാഭാവികമാണ്, വാഹനമാകുമ്പോ തട്ടുമുട്ടലുണ്ടാകും, കുടുംബമാകുമ്പോ തട്ടുമുട്ടലും പിണക്കങ്ങളൊക്കെ സ്വാഭാവികമാണ്. അതിനെല്ലാഖിനെ കുറിച്ച് ആലോചിക്കാതെ, ഫസ്കിനെ കുറിച്ച് ആലോചിക്കാതെ, നിങ്ങൾക്കറിയോ ത്വലാഖ് എന്ന് പറഞ്ഞാൽ കളിയാണോ, ത്വലാഖ് എന്ന് പറഞ്ഞാൽ തമാശയാണോ മോനെ, അല്ലാഹുവിന്റെ അർശ് വരെ കുലുങ്ങി പോകുന്ന ഒരു കാര്യമാണ്. നിന്റെ പെണ്ണിനെ ത്വലാഖ് ചൊല്ലുന്നതെന്ന് നീ മറന്നു പോവണ്ട ചെറുപ്പക്കാരാ. ഉസ്താദേ എന്റെ പെണ്ണ് പറഞ്ഞതനുസരിക്കാത്തതല്ലേ, പറഞ്ഞ് പഠിപ്പിക്കൽ നമ്മുടെ ബാധ്യതയാണ്, പറഞ്ഞ് പഠിപ്പിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഇൻഷാ അല്ലാഹ് ആ വിഷയം നമുക്ക് പിന്നെ സംസാരിക്കാം. അലാമത് എന്റെ പ്രിയപ്പെട്ടവരോട് പറപ്പിച്ചു തരുന്നത് പിശാചിന്റെ ഷെറിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണം അല്ലാഹ്. നിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു. എന്റെ അരികത്ത് കിടക്കുന്ന ഭാര്യ, എന്റെ അരികത്ത് കിടക്കുന്ന ഭാര്യ, ആ ഭാര്യയിലും എനിക്കും നീ നൽകുന്നതേ പിശാചിൽ നിന്ന് സംരക്ഷണം തന്നിട്ടായിരിക്കണം. പിശാചിൽ നിന്ന് സംരക്ഷണം തന്നിട്ടായിരിക്കണം. അത് ഭാര്യയുമായിട്ട് കിടക്കുമ്പോ മാത്രം അതിക്ർ ചൊല്ലിയാ പോലെ, അതിക്ർ അപ്പൊ ചൊല്ലാനുള്ളതാണ്. ഭക്ഷണം കഴിക്കുമ്പോഴും മഴതും ബിസ്മില്ലാ നമ്മൾ ചൊല്ലാം. അതെങ്ങനെയാണ്? അതെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഏത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അഴുതും ബിസ്മി നമ്മൾ ചൊല്ലണം. അത് പിശാചിൽ നിന്ന് വലിയൊരു കാവലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാം. അള്ളാഹു നാം അനുഗ്രഹിക്കുമാറാകട്ടെ.